ആർക്ക്? എത്ര വർഷമായിരുന്നു? ഹായ് എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇത് പെട്ടെന്ന് എടുക്കേണ്ട ഒന്നൊരു വീഡിയോയാണ്. എന്നു വെച്ചാൽ ഞങ്ങൾ പുറത്തു പോയിട്ട് വരുമായിരുന്നു. ഒരാൾക്ക് പുതിയ ബാഗ് വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ട് മൂന്ന് ഓരോ മാസത്തെ ഓരോ ബാഗ് മേടിച്ചു കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് അറിയണ്ട്. പെട്ടെന്ന് അങ്ങ് സിബ് പോവാ. അപ്പോൾ ആ ബാഗിനകത്ത് എന്തോ വന്നാൽ നമുക്കൊന്ന് കാണണ്ടേ? നമുക്ക് പോയി നോക്കാം. ബാ ആഹാ, രണ്ടുപേരും കൂടെ കളി തുടങ്ങിയോ? വന്ന് കയറി തുടങ്ങിയോ? തുടങ്ങിയോ? അത് അതിനകത്ത് തന്നെ തപ്പി മതി. അതിനകത്ത് തന്നെ വേണം. നിനക്ക് ബാഗ് വേണ്ടേ? എന്നാ പറ്റി എന്റെ ബാഗിന്? വേറൊരു ബാഗ് ഉണ്ടായിരുന്നു. അതെന്തി? അതിനു മുമ്പ് വേറൊരു ബാഗ് ഉണ്ടായിരുന്നു. എല്ലാത്തിന്റെ സിബ് പോന്നേ? എന്തോ നിന്റെ ബാഗിനകത്തൊന്ന് കാണിച്ച്. എന്തോ കുറച്ച് തന്നെ കാണിച്ച്. ഞങ്ങളെ കാണിച്ച്. എന്നെയൊന്ന് കാണിച്ച്. അറിയണമല്ലേ, സിബ് ഈ ഓരോ മാസം പെട്ടെന്ന് ഒരു മാസം ആയപ്പോൾ തന്നെ ഇതിൻ്റെ ബാഗിൻ്റെ സിബ് പോയി. ഇതിനെ മാത്രം അതിനകത്ത് എന്തോ നടക്കുന്നതെന്നൊന്നും അറിയണമല്ലേ. അതിന് പെട്ടെന്ന് നീ വലിച്ചു കീറി എടുക്കുവാണ് ബാഗ്. എന്നാ പിന്നെ ഉറയൊന്നും വേണ്ടല്ലോ. നിങ്ങൾ കാണിച്ചേ, നോക്കട്ടെ. കാണിക്കാം നിന്റെ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ട് കാണിട്ടെ. പിടിപ്പിക്കാനല്ലേ. ഇത് മേടിച്ചോ. എത്ര നാളായി? കാണിക്കേ. നമ്മള് കുഞ്ഞുമണീനെ ഇവിടെ ഇട്ടേക്കുവാണ്. കളിപ്പാട്ടം എല്ലാം ആയിട്ട് ഇരിക്കുന്നോണ്ട് ഭയങ്കര ഇതായിരിക്കും. അലപ്പായിരിക്കും. തുറക്കട്ടെ. ഇതിനകത്ത് മെയിനായിട്ടും കുഞ്ഞിനുള്ള ഐറ്റംസാണ്. ഒരു അമ്മമാർക്ക് എന്തായാലും കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനം വേണമല്ലോ. അപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അത് തന്നെ കാണുമല്ലോ ഒത്തിരി. കുഞ്ഞിന്റെ തൊട്ടിയാട്ടോ. നമ്മള് ഈ വണ്ടിയിലൊക്കെ പോകുമ്പോ കാറ്റി അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ചെടി ഇങ്ങനെ മറന്നിരിക്കാൻ വേണ്ടി ഒരു തൊപ്പിയാട്ടോ. ഇതും ഇത് നമ്മളെ സബ്സ്ക്രൈബർ ഉണ്ടെന്ന് തൊപ്പിയാണ്ടോ. ഇതും കുഞ്ഞ് ഇടയ്ക്ക് വെക്കും. നമ്മള് ഇത് കണ്ടില്ലെങ്കിലേ ഇത് എടുത്ത് വെക്കുന്നു. രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് വീട്ടില. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് ടവല്ലേ നമുക്ക് കുഞ്ഞിനെ തൊട്ടാൻ. ഇതെല്ലാം കുഞ്ഞിന്റെ ഐറ്റംസേ ഉള്ളു. വേണ്ടേ ഉടുപ്പ് കുഞ്ഞിന് എല്ലാം ചുരുട്ടി കൂട്ടി ഇട്ടേട്ടോ മറക്കല്ല. ഇത് കുഞ്ഞിന്റെ ബനിയനൊക്കെയാ കേട്ടോ. നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുമ്പോഴത്തേന് അത്യാവശ്യം കുഞ്ഞിന് ഉടുപ്പ് വേണമല്ലോ. ഇത് ഇത് മമ്മി പൊക്കടയാണ്. ഇത് ഒരെണ്ണേ ഉള്ളു, സാധാരണ രണ്ടെണ്ണം കാണുന്നതാണ്. ഇതിപ്പോ ഒരെണ്ണം എടുത്ത് നമ്മള് വീട്ടിൽ പോയപ്പോഴേ ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു. അതാ ഒരെണ്ണം കണ്ടേ. ഇനി ഒന്നുകൂടെ കയറ്റി വെക്കണം. എന്നാ ഞാൻ രണ്ട് സ്റ്റെക്കിങ് കൊണ്ടേ പോവാറുള്ളു എപ്പോഴും. എന്തേലും ആവശ്യം ഉണ്ടേ. ഇതാ സിബ് ഉള്ളതിനകത്തെയാണ് കേട്ടോ. സിബ് ഉള്ളതിനാ. എന്റെ വായിക്കിന്റെ പോലെ കണ്ടോ ഈ പോറത്തെടുത്ത പോലെ കണ്ടോ. അതെ ഇതിനകത്തൊരു കുഞ്ഞുറയുണ്ട് കേട്ടോ. അതിനകത്തൊന്നും ഇതൊരു ഉറയ്ക്കാത്തയാ. ഇനി സിബ് ഇല്ലാത്ത ഉറയ്ക്കാത്ത ഇത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ബില്ലാട്ടോ. ബില്ലൊക്കെ ശേഖരിച്ചു വെച്ചേക്കുന്നു. അതെന്തെങ്കിലും ആവശ്യം വന്നാലേ. അപ്പൊ എപ്പോഴാ നോക്കുന്നത്? അന്ന് എടുത്ത് വെച്ചത്. പിന്നെ ഇത് അത് ആദ്യം കൈ ഒടിഞ്ഞ് കൊണ്ടുപോയിട്ടുള്ള സ്കാനിങ്ങും ഇതൊക്കെ നമുക്ക് വേണം. നമ്മള് കടയിൽ കാർഡ് ഉണ്ട്, എന്നാലും ഞാൻ എടുത്തു വെച്ചേക്കും. ഇത് ആവശ്യം വരുമല്ലോ. പിന്നെ പിന്നെ കൊറേ മരുന്ന്. ഇതെന്തോ ഇത് കുഞ്ഞിനെ തുമ്മലിനുള്ള മരുന്ന് കേട്ടോ. എപ്പോഴും ആവശ്യമുണ്ട്. വയറുവേദനയുടെ മരുന്ന് കാണണല്ലോ. ഇതെന്നോ ഇത് പാരസെറ്റമോൾ കണ്ട. ഇതെന്തോ ഇത് ഇതും ഒരു ജലദോഷത്തിന് മൂക്കൊലിപ്പിനൊക്കെ ഉള്ളതാണ്. ഇത് വയറുവേദനയുടെ മരുന്നാണ്. അതെന്ത് ചോദിക്കോ? അയ്യോ
അത്യാവശ്യം പെട്ടെന്ന് എടുക്കുന്ന സാധനം എന്തോ പെട്ടെന്ന് അതാണ് അതിനാണ് ബാഗ് കീറുന്നത് പെട്ടെന്ന് എന്തോ ഇപ്പൊ ടവൽ എടുക്കേണ്ടി വരും ഇതൊക്കെ നമ്മൾ എടുക്കുന്നതാ കേട്ടോ ഇത് തീർന്നു ഇക്കാടെ ഒരു കൂട്ടുകാരനത് അല്ലേ നല്ല ഐസ് എനിക്ക് ഇഷ്ടമായത് ഇത് ഹെഡ്സെറ്റ് ഉണ്ടാ എനിക്ക് ആവശ്യം എത്ര വർഷമായോ ഇത് ഒത്തിരി ആയോ അയ്യോ ഇത് അന്ന് അത്തിയാകാണ്ടേ വീട്ടിൽ വന്നപ്പോ എനിക്ക് തന്നിട്ട് പോയതാ ഓർത്ത നന്നായി അത് അത്രേ ഉള്ളു കേട്ടോ ഇതിനകത്ത് കാലി ആ ഇനി കൊടുത്തേണ്ട ഇത് എന്താ അതിന്റെ കൂടെ ഒരു കുഞ്ഞു ഫേസ് ഇതിന്റെ സിബ് ഒരെണ്ണം പോയതാ കുത്തി ഇറങ്ങുന്നുണ്ട് ഈ ഒരെണ്ണേ ഉള്ളൂ ഈ ഒരു സിബേ ഉള്ളൂ ഇതിനെ പോയതാണ്ടോ എനിക്ക് ഈ ബാഗ് ഇഷ്ടം പിന്നെ നമ്മുടെ ആധാറേ പാൻ കാർഡ് ഇത് ഉണ്ടോ ഹോസ്പിറ്റൽ ചീട്ടുകൾ ഞാൻ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് എന്റെ ഇക്കാട് ആധാറൊക്കെ വേണം ഇല്ല നമ്മൾ ആധാറൊന്നും കാണിക്കാൻ പാടില്ല എന്റെ ഒരു പെൺഡ്രൈവ് ഉണ്ട് കേട്ടോ ഇക്കാഴ്ച എനിക്ക് തന്നാണ് നമ്മുടെ വീഡിയോ ഒക്കെ അത്യാവശ്യത്തിന് വേണ്ടിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇഷ്ടം പോലെ ചില്ലറ എന്റെ സമ്പാദ്യങ്ങള് അത്രേ ഉള്ളൂ ഓരോ ചില്ലറ മാത്രമേ ഉള്ളു കണ്ടിട്ട് ഞാനൊരു ഇതിനേക്കാളും ലോഡ് കാണിക്കുന്ന സാധനം ഞാൻ തന്നെ അതുകൊണ്ട് പെട്ടെന്ന് സിബ് പോകുന്നത് അത്രേ ഉള്ളൂ വേണ്ട ഒരു 10 രൂപ ഉണ്ട് വേണം ഇത് തണ്ടത് ഇത് നമ്മളെ മരുന്ന് കൊടുക്കുന്നത് കുഞ്ഞുമണിക്ക് ഇത് ഇത് വെച്ചിട്ട് നമ്മള് മരുന്ന് കൊടുക്കുന്നത് വേണോ മരുന്ന് വേണോ ആവേ ചിരി മരുന്ന് ഇങ്ങോട്ട് വന്ന് വെച്ച് മരുന്ന് കൊടുക്കും എത്ര ഉള്ളിൽ കാണി ഇത് പിന്നെ എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതിനകത്ത് കുഞ്ഞുമണിയുടെ ചെരുപ്പ് വരും ചെലപ്പം പിന്നെ ഒരു കുപ്പി വെള്ളം വരും കുടിക്കാനുള്ള പിന്നെ ഇതിന്റെ സ്നഗി വരും വേറെ പിന്നെ ഇതിപ്പോ ഉപ്പ് മാത്രമേ ഉള്ളൂ മിക്കർ വരും പിന്നെ എന്നാ വരുന്നത് ഇനി ഫോൺ വരുന്നുണ്ട് ഇനി അഡ്ജസ്റ്റ് വെയിറ്റ് ഉള്ള സാധനങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഇത് നിറഞ്ഞ് തുളുമ്പിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നത് ഇത് നമുക്ക് എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ബാഗ് ശരിയാക്കുന്ന കടയില്ല നമുക്ക് തിരുവല്ലായിൽ പോയാലേ ഒക്കെ ഉള്ളൂ ഇവിടെ അടുത്തുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല നമ്മുടെ അടുത്തുണ്ടായിരുന്നു ഒന്നും ഇപ്പൊ ഇല്ല അതുകൊണ്ടാണ് ബാഗിന്റെ പുതിയത് വേണ്ട ഇത് ശരിയാക്കിയാൽ മതി എനിക്കിത് ഇഷ്ടമാണ് ഈ ബാഗ് ഇത്ര കുറേ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് ഇതിനകത്ത് ഇനിയും വരും എന്നാ ഇപ്പൊ കുഞ്ഞിന് എന്തേലും ബിസ്ക്കറ്റ് എന്തേലും ഐറ്റംസ് ഒക്കെ വേണേ അത് വെക്കും പിന്നെ എന്ത് കഴിക്കാ എന്തേലും ഫ്രൂട്ടൊക്കെ ഞാൻ കൊണ്ടുപോകും ചെലപ്പോ എന്തേലും ആപ്പിളോ ഏത്തക്കായോ അങ്ങനെ എന്തേലും മാങ്ങ പഴുത്ത മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെലപ്പോ കൊണ്ടുപോകാറുണ്ട് അപ്പൊ ഇത് നിറയും നിറഞ്ഞു തുളുമ്പോ അതാണ് മെയിൻ പ്രശ്നം പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വണ്ടി കേറുമ്പോഴായിരിക്കും ഓരോന്ന് ഓർക്കുന്നതും പിന്നെ വെടി നിൽക്കുമ്പോഴായിരിക്കും ഓരോന്നെടുത്ത് അകത്തോട്ട് വെക്കുന്നത് അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഉച്ച വിളിക്കുമ്പോ പൊട്ടിപ്പോവും എന്റെ കുറ്റല്ലോ ഇതെടുത്ത് ബാഗിട്ട് ബാഗ് ശരിയാക്കി തന്നെ ഇതൊക്കെ ആവശ്യമുള്ള ഇനി അടുത്ത ദിവസമൊക്കെ പോകുമ്പോഴത്തേനും എടുത്തു വെച്ചാൽ ഉപകാരം ഉണ്ടല്ലോ നാളെ ഹോസ്പിറ്റലിൽ പോകണം നമ്മൾ എന്നും കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെയാണ് ഒരു വയറുവേദനയുടെ ഒരു മരുന്നുകൂടെ വരും
നമുക്ക് നമുക്കായിട്ട് ഒന്നും നമ്മൾ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ചിലപ്പോ വല്ല പുഴുവോ ക്ലിപ്പോ വല്ല എടുത്തിട്ട മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു മേക്കപ്പ് അങ്ങനെ ഒന്നുമില്ല നമുക്ക്. നമ്മള് നമുക്കറിയാം നമ്മള് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് പെട്ടെന്നൊന്നും പെട്ടെന്നൊന്നും ഒരു ഗാനം പിടിക്കാൻ നോക്കത്തില്ല. നമ്മള് ജസ്റ്റ് മുടിയും കെട്ടി ഷാളും ഇട്ടിട്ട് നമ്മള് പോയേ ഉള്ളൂ. വല്ലപ്പോഴും തന്നൊക്കെ എഴുതും. ഒരാളിത് ഇവിടെ ഭയങ്കര കളി. ഇതെന്തോ ഇവിടെ കുഞ്ഞായി കുത്തി വെച്ചേക്കുന്നത്? വെള്ളമാണോ? കപ്പയിലെ വെള്ളം ഒഴിക്കുവാണോ? നല്ലതാണോ കുഞ്ഞുമണിയുടെ? കുഞ്ഞുമണിയുടെ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ കട്ടില് കിടക്കുന്ന കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ. എന്തായാലും കുഞ്ഞിൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുവാണ്. കുഞ്ഞ് നല്ല കളിയുടെ മൂഡിലാണ്. ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും ഉറക്കം വരും. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുമണിയുടെ ഫോണൊന്ന് കാണിച്ചേടാ. ബാബയുടെ ഫോൺ ഏതാ? ദേ അതാ ജക്കരയുടെ ഫോൺ. കണ്ടാ അപ്പൊ അതാറ ഫോണമ്മന? ഇതാറ ഫോണാ? അച്ഛയുടെ ഫോണാണോ? ഞങ്ങൾ ഇനി കുറച്ചേരം ഇങ്ങനെ ഇരിക്കും. കളിയൊക്കെയാണ് പുള്ളി. നമുക്ക് ഇന്ന് അടുക്കളയിൽ എന്തായാലും കുറച്ച് പരിപാടിയൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം കുഞ്ഞുമണി ഉറക്കാനുള്ള പരിപാടിയേ ഉള്ളൂ. ഇനി കുറച്ചുനേരം കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ അടിപൊളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ്. എനിക്ക് എന്നിട്ട് പണി തന്നതാണ്. എന്തായാലും ഒരു അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളായിരുന്നു എൻ്റെ ബാഗിനകത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മിക്ക അവിടെ ഇരുന്ന് നോക്കി ഓരോന്നൊക്കെ കാണിക്കുന്നു. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങളെല്ലാവരും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.